അദ്ദേഹം ചേച്ചിയുടെ കഴുത്തിൽ താലി ചാർത്തുന്നതോടെ ചേച്ചിയുടെ ജീവിതം വീണ്ടും വെളിച്ചമുള്ളതാകും. ആ വെളിച്ചം കെടുത്താൻ ലോകത്ത് ഒരു ശക്തിക്കും ആവില്ല ചേച്ചി. എഴുന്നേറ്റ് നടക്കണമെന്ന ആഗ്രഹം ഞാൻ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നത് നിനക്കും എന്റെ അച്ഛനും അമ്മയ്ക്കും മുന്നിൽ ഒരു വേദനയായി എന്നും ഇതുപോലെ ജീവിക്കാൻ വയ്യാഞ്ഞിട്ടാ. ജീവിതാവസാനം വരെ അവരുടെ കണ്ണീര് കണ്ടുകൊണ്ട് ജീവിതം തള്ളി നീക്കാൻ എന്നെ കൊണ്ടാവില്ല. അല്ലാതെ വീണ്ടും സഞ്ജുവിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി ചെല്ലാനല്ല ഞാൻ എഴുന്നേൽക്കുന്നത്. എന്റെ മനസ്സിലിപ്പോ സഞ്ജു ഇല്ല. സഞ്ജു സഞ്ജനയ്ക്കുള്ളതാമോ? അവരുടെ വിവാഹം നടക്കണം. ചേച്ചി അത് അമ്മു, ഇനി ഇക്കാര്യത്തെ കുറിച്ച് എന്നോട് സംസാരിക്കരുത്. ഇതെന്റെ അപേക്ഷയാണ്. എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി ഞാൻ കൊണ്ടുപോയിരിക്കും. അദ്ദേഹം ചേച്ചിയുടെ കഴുത്തിലെ താലി ചാർത്താവും. ഇത് ലക്ഷ്മി കൊടുത്ത വാക്കാണ്. അത് ഞാൻ പാലിക്കുക തന്നെ ചെയ്യും. എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചപ്പോലും സഞ്ജുവിനെ സ്വന്തമാക്കാൻ ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല. സഞ്ജു, എന്നാലും സ്വാതി, നിനക്ക് എങ്ങനെ കഴിയുന്നു? അവന്റെ സങ്കടം കരഞ്ഞു തീർക്കട്ടെ. അങ്ങളെ, അത് സഞ്ജുവിന്റെ അവസ്ഥ നോക്ക്. ആരെങ്കിലും ആശ്വസിപ്പിക്കാനും ഇല്ലെന്ന് കണ്ട ചിലപ്പോ അവൻ കൈവിട്ടുപോകും. എന്തു പറഞ്ഞാണ് നമ്മൾ സഞ്ജുവിനെ ആശ്വസിപ്പിക്കുക? വിവാഹത്തിന് മുമ്പ് ശ്രീകുട്ടിയെ താലിയിട്ടനായി അവന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി തരാമെന്നോ? അതോ സഞ്ജനയുമായിട്ടുള്ള വിവാഹം മുടക്കി തരാമെന്നോ? ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ നിനക്ക് കഴിയുമോ? ഈ കല്യാണത്തിന് ഇനി നമുക്ക് ആർക്കും പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല.